നമസ്കാരം. ജോബ് മേക്കർ പി സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫാർമസിസ്റ്റ് എക്സാം ഗ്രേഡ് ടു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 7 പാർട്ടാണ് വീഡിയോ ആണ് ഇടുന്നത്. ഇതിനു മുമ്പുള്ള 6 പാർട്ടുകളുടെയും വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അത് കാണുക. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൾ പ്രിമൈസസ് ലൈസൻസ് ഫോർ സെയിൽ ഓഫ് ഡ്രഗ്സ് ഇൻസ്പെക്ടഡ് ബൈ ദി ഡ്രഗ് ഇൻസ്പെക്ടർ അറ്റ്ലീസ്റ്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആൾ പ്രിമൈസസ് ലൈസൻസ്ഡ് ഫോർ സെയിൽ ഓഫ് ഡ്രഗ്സ് ആർ ഇൻസ്പെക്ടഡ് ബൈ ദി ഡ്രഗ് ഇൻസ്പെക്ടർ അറ്റ്ലീസ്റ്റ്. ആൻസർ ഇതാണ്, ട്വൈസ് എ ഇയർ എന്നാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഡ്രഗ് ഇൻസ്പെക്ടർ, നമ്മൾ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്ന ലൈസൻസ് ഉള്ള പ്രിമൈസസ് എത്ര തവണ ഇൻസ്പെക്ട് ചെയ്യണമെന്നാണ് ചോദ്യം. ട്വൈസ് എ ഇയർ ആണ് ആൻസർ. വർഷത്തിൽ 2 തവണയെങ്കിലും എന്താണ് ലൈസൻസ്ഡ് പ്രിമൈസസ് ഡ്രഗ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് ഫ്രം കോണ്ടാക്ട് ലെൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്, പോളിമീഥൈൽ മെഥാക്രിലേറ്റ് ആണ് ആൻസർ. കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് ഫ്രം പോളിമീഥൈൽ മെഥാക്രിലേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ ലോക്കൽ അനസ്തെറ്റിക് ഫ്രം നാച്ചുറൽ സോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ആൻസർ കൊക്കെയിൻ. കൊക്കെയിൻ ആണ് ആൻസർ. എ ലോക്കൽ അനസ്തെറ്റിക് ഫ്രം നാച്ചുറൽ സോഴ്സ് കൊക്കെയിൻ ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻസ് മോർഫിൻ, എഫീഡ്രിൻ, കൊക്കെയിൻ, അട്രോപിൻ എന്നീ 4 ഓപ്ഷനാണ് തന്നിരുന്നത്. അതിൽ കൊക്കെയിൻ ആണ് ആൻസർ. എ ലോക്കൽ അനസ്തെറ്റിക് ഫ്രം നാച്ചുറൽ സോഴ്സ് കൊക്കെയിൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ ഓപ്ഷൻസ് വേണം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്തവയ്ക്ക് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ചോദ്യം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റേഷ്യോ ഓഫ് ദി മീഡിയം ലീതൽ ഡോസ് ടു ദി മീഡിയൻ എഫക്റ്റീവ് ഡോസ് ഈസ് കാൾഡ്. റേഷ്യോ ഓഫ് ദി മീഡിയം ലീതൽ ഡോസ് ടു ദി മീഡിയം എഫക്റ്റീവ് ഡോസ് ഈസ് കാൾഡ്. ആൻസർ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ആൻസർ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡ്രഗ്സ് ബിലോങ്കിങ് ടു വിച്ച് ഷെഡ്യൂൾ ആർ ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ് ഒൺലി. ഡ്രഗ്സ് ബിലോങ്ങിങ് ടു വിച്ച് ഷെഡ്യൂൾ ആർ ടു ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ് ഒൺലി. എന്താണ്, ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഡ്രഗ്സാണ് ജനറിക് നെയിം മാത്രം ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഷെഡ്യൂൾ W ആണ്. ഷെഡ്യൂൾ W ഉൾപ്പെടുന്ന ഡ്രഗ്സാണ് എന്താണ് ജനറിക് നെയിം മാത്രമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ജനറിക് നെയിം മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡ്രഗ്സ് ബിലോങ്ങിങ് ടു വിച്ച് ഷെഡ്യൂൾ ആർ ടു ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ് ഒൺലി. ആൻസർ W ആണ്. ഓപ്ഷൻ HGWP എന്നിങ്ങനെ 4 ഓപ്ഷൻ ആയിരുന്നു. അതിൽ ഷെഡ്യൂൾ W ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലാസ്മ എക്സ്പ്ലാൻഡർ. ആൻസർ ഡെക്സ്ട്രാൻ ആണ്. ഒരു പ്ലാസ്മ എക്സ്പ്ലാൻഡർക്ക് ആൻസർ ഏതാണ്, ഡെക്സ്ട്രാൻ ആണ്. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു, സോഡിയം ക്ലോറൈഡ്, ഡെക്സ്ട്രാൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, സ്റ്റാർച്ചസ്. ഇതിൽ ആൻസർ ഡെക്സ്ട്രാൻ ആണ്. എന്താണ് പ്ലാസ്മ എക്സ്പ്ലാൻഡർക്ക് ആൻസർ ആയിട്ട് വരുന്നത്, എന്താണ് ഡെക്സ്ട്രാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൺ ഓഫ് ദി യൂസ് ഗിവൺ ബിലോ ഫോർ ദി ക്ലോർപ്രോമസിൻ ഈസ് നോട്ട് കറക്റ്റ്. എന്താണ് വൺ ഓഫ് ദി യൂസസ് ഗിവൺ ബിലോ ഫോർ ദി ക്ലോർപ്രോമസിൻ ഈസ് നോട്ട് കറക്റ്റ്. എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്ലോർപ്രോമസിന് ആപ്റ്റ് ആയിട്ടുള്ള യൂസ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എന്താണ് ക്ലോർപ്രോമസിൻ്റെ യൂസ് അല്ലാത്തത് ഏതാണ്, കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്, എ അനാൽജസിക്, ബി ആൻറ്റി എമിറ്റിക്, സി ആൻറ്റി കോളിനെർജിക്, ആൻഡ് ഡി ആൻറ്റി സൈക്കോട്ടിക്. 4 ഓപ്ഷൻസ് ആണ്. അതിൽ ആൻസർ അനാൽജസിക്കാണ് ആൻസർ. അതായത് ക്ലോർപ്രോമസിൻ്റെ യൂസ് അല്ല, അനാൽജസിക് യൂസ് ക്ലോർപ്രോമസിനില്ല. ഓക്കെ, വൺ ഓഫ് ദി യൂസ് ഗിവൺ ബിലോ ഫോർ ക്ലോർപ്രോമസിൻ ഈസ് നോട്ട് കറക്റ്റ്. ആൻസർ അനാൽജസിക്കാണ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്, അനാൽജസിക്ക്, ആൻറ്റി എമിറ്റിക്ക്, ആൻറ്റി കോളിനെർജിക്ക്, ആൻറ്റി സൈക്കോട്ടിക്ക്. അത് ആൻറ്റി എമിറ്റിക്ക്, ആൻറ്റി കോളിനെർജിക്ക്, ആൻറ്റി സൈക്കോട്ടിക്ക് എന്നീ 3 എന്താണ് ഫീച്ചേഴ്സും എന്തിനുണ്ട്, ക്ലോർപ്രോമസിനുണ്ട്. എന്നാൽ അനാൽജസിക്ക് എഫക്റ്റ് ക്ലോർപ്രോമസിനില്ല. അതുകൊണ്ട് ആൻസർ ഏതാണ്, അനാൽജസിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൺ ഔൺസ് ഈക്വൽ ടു ആൻസർ 480 ഗ്രെയിൻസ് ആണ്. വൺ ഔൺസ് ഈക്വൽ ടു ഡാഷ് ഗ്രെയിൻസ് എന്നാണ് ചോദ്യം. ആൻസർ 480 ഗ്രെയിൻസ് ആണ് ആൻസർ. വൺ ഔൺസ് ഈക്വൽ ടു 480 ഗ്രെയിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ് ഈസ്. മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ് ഈസ്. ആൻസർ എനി ഏജ്.
അതായത് നമ്മുടെ ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത്ര വയസ്സ് വേണം എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതായത് ഇവിടെ ഓപ്ഷൻ 28 ഇയേഴ്സ്, 20 ഇയേഴ്സ്, 18 ഇയേഴ്സ് ആൻഡ് ഡി എനി ഏജ് എന്നായിരുന്നു ഓപ്ഷൻസ്. 4 ഓപ്ഷൻസിൽ എനി ഏജ് എന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇയർ നമുക്ക് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഏത് ഏജിലും നമുക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ് ഈസ്? ആൻസർ എനി ഏജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് വിത്ത് എം എ ഒ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് വിത്ത് എം എ ഒ? എം എ ഒ എന്താണ് എം എ ഒ? മോണോ അമിനോ ഓക്സിഡൈസ് ആണ്, മോണോമിൻ ഓക്സൈസ് ഓക്സിഡൈസ് ആണ് എം എ ഒ. അപ്പോൾ മോണോമിൻ ഓക്സിഡൈസുമായിട്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആവുന്ന എന്ത് സാധനമാണ് തന്നിരിക്കുന്നത് ഓപ്ഷനിൽ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇങ്ങനെയാണ്, ഓപ്ഷൻ എ മിൽക്ക്, ബി ആൻറ്റാസിഡ്, സി ചീസ് ആൻഡ് ഡി ഫിഷ്. മിൽക്ക്, ആൻറ്റാസിഡ്സ്, ചീസ് ആൻഡ് ഫിഷ്, ഇത് 4 ഓപ്ഷൻസ്. അപ്പോൾ മോണോമിൻ ഓക്സിഡൈസുമായിട്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആവുന്ന ഏത് പ്രോഡക്റ്റ് ആണെന്നാണ് ചോദ്യം. ആൻസർ ചീസ് ആണ്, ആൻസർ ചീസ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ, വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് വിത്ത് മോണോമിൻ ഓക്സിഡൈസ് അല്ലെങ്കിൽ എം എ ഒ? ആൻസർ ചീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡൈക്ലോഫിനാക്ക് ടാബ്ലറ്റ് കോട്ടഡ് വിത്ത് സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് റിലീസ് ദി ഡ്രഗ് ഇൻ ദി, എന്നാണ് ഡൈക്ലോഫിനാക്ക് ടാബ്ലറ്റ് കോട്ടഡ് വിത്ത് സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് റിലീസ് ഡ്രഗ് ഇൻ ദി. എന്താണ് ഡൈക്ലോഫിനാക്ക് ടാബ്ലറ്റ് എവിടെ വെച്ചാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതായത് സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് വെച്ച് കോട്ട് ചെയ്തേക്കുന്ന ഡൈക്ലോഫിനാക്ക് ടാബ്ലറ്റ് നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിൽ വെച്ചാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് റിലീസ് ചെയ്യുന്നത്. ആൻസർ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ ഡൈക്ലോഫിനാക്ക് ടാബ്ലറ്റ് റിലീസ് ചെയ്യുന്നത് എവിടെയാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, An adverse effect of NSAID is? An adverse effect of NSAID is? NSAID-ന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് പറഞ്ഞാലേ എൻ്റെ ആൻസർ പറയാൻ പറ്റൂ. ഓപ്ഷൻസ് ഇങ്ങനെയാണ്, ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ്, മെൻ്റൽ ഡിസ്റ്റർബൻസ്, സ്ലീപ്ലെസ്നെസ്, വെയ്റ്റ് ഗെയിൻ. ഓപ്ഷൻ എ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ്, ബി മെൻ്റൽ ഡിസ്റ്റർബൻസ്, ഓപ്ഷൻ സി സ്ലീപ്ലെസ്നെസ് ആൻഡ് ഓപ്ഷൻ ഡി വെയ്റ്റ് ഗെയിൻ. ഇതാണ് 4 ഓപ്ഷൻസ്. NSAID-ന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഏതെന്നാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ NSAID-ന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഏതാണ്? ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ആൻ അഡ്വേഴ്സ് എഫക്ട് ഓഫ് NSAID ഈസ്? ആൻസർ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഷുഡ് ഹാവ് ദി ഫോളോയിങ് നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ്. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഷുഡ് ഹാവ് ദി ഫോളോയിങ് നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ്. എത്രയാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലെ ഇലക്ടഡ് മെമ്പേഴ്സിൻ്റെ എണ്ണം? ആൻസർ 7 ആണ് ആൻസർ. ഓപ്ഷൻസിലെ 6, 7, 9, 5 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. അതിലെ 7 ആണ് ആൻസർ. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഷുഡ് ഹാവ് ദി ഫോളോയിങ് നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ്. ആൻസർ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദി സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ ഈസ്. ദി സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ ഈസ്. ആൻസർ ഇങ്ങനെയാണ്, ആൻറ്റഗോണിസം. ആൻറ്റഗോണിസം ആണ് ആൻസർ. ദി സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ ഈസ്. ആൻസർ ആൻറ്റഗോണിസം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ കുഞ്ഞു മോളുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദി സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ ഈസ്. ആൻസർ എന്താണ്? ആൻറ്റഗോണിസം ആണ് ആൻസർ. വാർഫാരിനും വൈറ്റമിൻ കെയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഏതെന്നാണ് ചോദ്യം. ആൻസർ ആൻറ്റഗോണിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ ത്രോട്ട് പെയിൻസ് ദി ബേസ് യൂസ്ഡ് ഈസ്. ഇൻ ത്രോട്ട് പെയിൻ ദി ബേസ് യൂസ്ഡ് ഈസ്. ആൻസർ ഗ്ലിസറിൻ. ഗ്ലിസറിൻ ആണ് ത്രോട്ട് പെയിൻസിൽ യൂസ് ചെയ്യുന്ന ബേസ്. അപ്പോൾ ഓപ്ഷൻസ് ഫീനോൾ, ഗ്ലിസറിൻ, വാട്ടർ, ആൽക്കഹോൾ എന്നിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ത്രോട്ട് പെയിൻസിൽ യൂസ് ചെയ്യുന്ന ബേസ് ഏതാണ്? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ആണ് ത്രോട്ട് പെയിൻസിൽ യൂസ് ചെയ്യുന്ന ബേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്സിസിറ്റി ഓഫ് മെന്തോൾ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കൺവേർഷൻ ഇൻ ദി ബോഡി ടു. ടോക്സിസിറ്റി ഓഫ് മെന്തോൾ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കൺവേർഷൻ ഇൻ ദി ബോഡി ടു. ആൻസർ ഫോമിക് ആസിഡ് ആൻഡ് ഫോർമാലിഡിഹൈഡ്. ഫോമിക് ആസിഡ് ആൻഡ് ഫോർമാലിഡിഹൈഡ് ആണ് എന്താണ് മെന്തോളിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണമാകുന്ന കൺവേർഷൻ. എന്താണ് ടോക്സിസിറ്റി ഓഫ് മെന്തോൾ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കൺവേർഷൻ ഇൻ ദി ബോഡി ടു ഫോമിക് ആസിഡ് ആൻഡ് ഫോർമാലിഡിഹൈഡ്. ഫോമിക് ആസിഡും ഫോർമാലിഡിഹൈഡുമായി മാറുന്നതുകൊണ്ടാണ് മെന്തോളിൻ്റെ ടോക്സിസിറ്റി നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഞ്ചക്ഷൻസ് ഗിവൺ ഇൻ ദി സബ് അരാക്കനോയിഡ് സ്പേസ് ഈസ്. ഇഞ്ചക്ഷൻസ് ഗിവൺ ഇൻ ടു ദി സബ് അരാക്കനോയിഡ് സ്പേസ് ഈസ്. എന്താണ് ആൻസർ? ഇൻട്രാത്തീക്കൽ ആണ്. ആൻസർ എന്താണ്? ഇൻട്രാത്തീക്കൽ.
injections given in the alla sorry eto into the aanu injections given into the subarachnoid space is answer intrathecal endana subarachnoid space il kodukuna injections ne nammal endana parayunnathu intrathecal ennaanu parayunnu intrathecal injections aanu endu subarachnoid space il kodukuna injections next question inganeyana The gaseous exchange in leaf is done through. The gaseous exchange in leaf is done through. എന്നാണ് ലീഫിലുള്ള gaseous exchange എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇലകളിൽ എങ്ങനെയാണ് ഈ gaseous exchange നടക്കുന്നതെന്നാണ് ചോദ്യം ആൻസർ through the stomata. Stomata ആണ് ആൻസർ through the stomata. The gaseous exchange in leaf is done through the stomata. സ്റ്റൊമാറ്റയിലൂടെയാണ് ലീഫിലെ gaseous exchange നടക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് one of the drug is an odd one. In terms of biological action one of the drug is an odd one in terms of biological action so options ile thannirikkina drugs ile orenam odd one aanu adu adinte biological action vechana kandupidikkunnathu appo ingeneyana question one of the drug is an odd one in terms of biological action answers allengil options ingeneyana haloperidol imipramine benzodiazepines and omeprazole endana haloperidol imipramine benzodiazepines and omeprazole അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ബാക്കിയുള്ള പാർട്ടിലെ വീഡിയോകൾ ഉടൻ തന്നെ ഇടുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു